എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് ഇന്ന് തിരുവനന്തപുരത്താണ്. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ് നമ്മുടെ കഴിഞ്ഞ കെ എ എസിന്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 207 ആളുകളാണ് ആ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. അതിൽ 65%, 125 ഉദ്യോഗാർത്ഥികൾ പഠിച്ചൊരു സ്ഥാപനമുണ്ട്. തിരുവനന്തപുരത്ത് കവടിയാറുള്ള കെ എസ് മെൻറ്റർ എന്ന സ്ഥാപനമാണ്. അപ്പോൾ ആ സ്ഥാപനത്തിൽ വന്നിട്ട് എന്തെല്ലാമാണ് അവരെങ്ങനെയാണ് ഉദ്യോഗാർത്ഥികളെ പഠിപ്പിക്കുന്നത്, അതുപോലെ തന്നെ നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കാരണം എൻ്റെ ചാനലിൽ കാണുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്, കേരള പി എസ് സി ഒരുപാട് കാലങ്ങളായിട്ട് നോക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ചിലപ്പോൾ ചെറുതായിട്ട് ഉപകാരപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് എങ്ങനെയാണ് അവർ പഠിപ്പിക്കുന്നത്, ഏതെല്ലാം മെത്തേഡുകളാണ് അവർ ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും അവരോട് നേരിട്ട് ചോദിക്കാം എങ്ങനെയാണ് അവർ പഠിപ്പിക്കുന്നത്. വേറെ മൂന്നാളുകളല്ലേ സുഹൃത്തുക്കളായി തുടങ്ങിയ സംഭവം? എല്ലാം വലിയ നിലയിൽ ഏതെങ്കിലും എല്ലാരും ഞെട്ടിച്ചിരുന്ന ഒരു റിസൾട്ട് ആണ്. ഏകദേശം 125 ആളുകളാ, എത്ര ആളുകളായിരുന്നു? ഞാൻ മറ്റേ ന്യൂസിൽ കണ്ടത് 125 ആണ്. അതുകൊണ്ടാണ് 125 പറഞ്ഞത്. ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഏതായാലും ഇവിടെ ഇങ്ങനെ സംഭവം ഉണ്ടാവുമ്പോൾ നമ്മൾ ചാനലിൽ പറഞ്ഞ അത്തരത്തിലുള്ള ചാനലാണ്. അപ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ അറിയണം, കാരണം നമ്മളെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. കുറച്ച് സമയം ഉണ്ടാവുമോ? ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ മോളിൽ പോയിട്ട് കൂടുതൽ വിവരങ്ങളറിയാം. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ നമുക്ക് ഈ ഇതിനെക്കുറിച്ച് കെ എസ് മെൻറ്റർ എന്ന് പറഞ്ഞ സ്ഥാപനത്തെക്കുറിച്ച് കൂടുതലായിട്ട് ചോദ്യങ്ങൾ കാര്യങ്ങൾ ഒരുപാട് സംശയങ്ങളുണ്ട്. എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അതുപോലെ എന്തെല്ലാം മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ സിലബസും കാര്യങ്ങളും എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ ഇവിടുത്തെ അധ്യാപകരെ കുറിച്ച് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു കെ എസ് മെൻറ്ററിൻ്റെ അമരക്കാരനായിട്ടാണ് നമ്മളെ അരുൺ സർ എന്ന് പറയലേ. അപ്പൊ കെ എസിന്റെ റിസൾട്ട് വന്നപ്പോ എല്ലാവരും ഞെട്ടിപ്പിച്ച ഒരു റിസൾട്ട് ആയിരുന്നു. ഏകദേശം 65% ഒരു ലിസ്റ്റിൽ പറഞ്ഞ 207 ആളുകൾ ഉണ്ടായിരുന്നു അല്ലേ? അതിൽ 125 ആളുകൾ ഈ സ്ഥാപനത്തിൽ പഠിച്ച ആളുകളായിരുന്നു. അതായത് ഞങ്ങൾക്ക് ഈ കെ എസ് എക്സാമിന്റെ മൂന്ന് സ്റ്റേജ് നോക്കുകയാണെങ്കിലും മൂന്ന് സ്റ്റേജിലും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഹൈ റിസൾട്ട് തന്നെയാണ് ഉള്ളത്. നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ റിസൾട്ടിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞു വന്നത്. ഇപ്പോൾ ഈവൻ നിങ്ങൾ തന്നെ ഇന്നിവിടെ വന്നപ്പോഴത്തേക്കും ഇത്ര റിസൾട്ടിൻ്റെ ഒരു കാര്യം കേട്ടിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതിന് നന്ദി പറയേണ്ടത് ഞങ്ങളുടെ ഈ ഇതൊന്നും അറിയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ഈ ഒരു മെത്തേഡ്സിലും ഞങ്ങളുടെ ടീമിലും വിശ്വസിച്ച് ഞങ്ങളുടെ കൂടെ നിന്ന സ്റ്റുഡൻസിനെയാണ്. അവരിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ അവർക്ക് എന്താണ് അതിൽ അവരുടെ ഫീഡ്ബാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ മറ്റ് സ്ഥാപനം നമ്മുടെ സ്ഥാപനം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സ്ഥാപനങ്ങൾ കൂടുതലും കണ്ടൻറ് ഫോക്കസ്ഡ് ആണ്. അതായത് ഒരു പഴയ ഒരു പഠന രീതിയിൽ പരിശീലിച്ച് വന്ന ഒരു സെറ്റ് ആൾക്കാരാണ്. അപ്പോൾ അവിടെ അവർ കൂടുതലും ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പി എസ് സിയിലാണെങ്കിൽ പോലും ഒരേ ഒരു ആവർത്തന വരസ്യതയുള്ള ഒരു ഇതാണ്. വീണ്ടും വീണ്ടും റാങ്ക് ഫയൽ മേടിക്കുക. അതെ അതെ, പഴയ ഗ്രൂപ്പിൽ എന്ന് പറയാൻ വീണ്ടും വീണ്ടും ക്യാപ്ഷൻ രൂപത്തിൽ അതേ കാര്യം തന്നെ എടുക്കും. ഓരോ എക്സാമിനും ജസ്റ്റ് വാങ്ങിയിരുന്നു, പക്ഷെ ഉള്ളിലേക്ക് മറിച്ച് നോക്കുമ്പോൾ സെയിം റാങ്ക് ഫയലിനായിരിക്കും മുകളിൽ പുറത്ത് ആ സംഭവം മാത്രം മാറ്റി. അതെ അതെ, അല്ല ഈവൻ റാങ്ക് ഫയൽ പഠിക്കുകയാണെങ്കിൽ പോലും അല്ല ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ഇനി റാങ്ക് ഫയൽ പഠിച്ചിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മൾ എസ് എസ് സി മെയിന് അതുപോലെ പ്ലസ് ടു എക്സാം ഒക്കെ വന്നപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ വ്യത്യസ്തമായിട്ട് ആളുകൾക്കൊക്കെ പ്രതീക്ഷിച്ചിരുന്ന അവർ റാങ്ക് ഫയൽ നിന്ന് വരുന്നതായിരുന്നു. ഈ ഒരു മാറ്റം ഇത് പ്രതീക്ഷിച്ചിരുന്ന മാറ്റമാണ്. ഇപ്പം ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ തുടക്കം തൊട്ടേ പറയുന്ന കാര്യമാണ്. ഇപ്പം ഞങ്ങളുടെ തുടങ്ങിയ കാലത്തൊട്ടുള്ള ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലുള്ള വീഡിയോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെയും അതിൽ അന്നേ ഞങ്ങൾ ഇത് പറയുന്നുണ്ട്. അതായത് ദിസ് വിൽ ചേഞ്ച്, കാരണം ഇതൊരു കാലത്തിനനുസരിച്ച് മാറേണ്ട ഒരു കാര്യമാണ്. പല സംസ്ഥാനങ്ങളിലും ഇതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് ഇത് എന്തുകൊണ്ട് നടക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് സർവീസിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികളുടെ നിലവാരത്തിൽ അതിൻ്റെതായിട്ടുള്ളൊരു ഒരു ഉയർച്ച വേണം. ഇന്ന് മറ്റ് ജോലി കിട്ടാത്തവരല്ല സർക്കാർ ഉദ്യോഗത്തിൽ വരേണ്ടത്. സർക്കാർ ഉദ്യോഗത്തിൽ വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മികച്ച കാൻഡിഡേറ്റ്സ് ആണ് വരേണ്ടത്. എന്തുകൊണ്ട് കേരളത്തിൽ ഉദ്യോഗാർത്ഥികൾ നല്ല കഴിവുള്ള കുട്ടികൾ എന്തുകൊണ്ട് പുറത്ത് പോയി മറ്റടുത്ത് പോയി തൊഴിൽ സാധ്യതകൾ തേടുന്നു? ലോകത്തിൻ്റെ എവിടെ പോയാലും ഏറ്റവും ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്ന എല്ലാം മലയാളികളാണ്. ടാലൻ്റ് ഇല്ലാഞ്ഞിട്ടല്ല, ഇവിടെ അതിനുള്ള സ്കോപ്പ് ഇല്ലാഞ്ഞിട്ടാണ്.
ഗവൺമെന്റ് എക്സാമിലാണ് ശരിക്കും അത്രയും ടാലന്റ് ആൾക്കാർ വരുന്നത്. ടാലന്റ് പക്ഷെ ആ പറയുന്ന സ്ട്രക്ചർ കൊണ്ട് മെന്റർഷിപ്പ് കിട്ടുന്നില്ല ആർക്കും. അതെ അതെ, എല്ലാവരും പഴയ രീതിയിൽ തന്നെ ഒരു പഠന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പരീക്ഷയ്ക്കും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ആ പരീക്ഷയ്ക്ക് ഒരു ഡിമാൻഡുണ്ട്. ആ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പരീക്ഷ എന്താണ് ഒരു വ്യക്തി ഇന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് ഒരു സ്ട്രാറ്റജി വേണം, ഒരു വ്യക്തമായിട്ടുള്ളൊരു കോഴ്സ് ഒരു പ്ലാൻ വേണം, നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന്. അതിൽ ഓരോ വ്യക്തിക്കും ഇൻഡിവിജ്വൽ സ്ട്രാറ്റജി വേണം, കാരണം നമ്മുടെ സ്ട്രെങ്തും വീക്ക്നസും ഡിഫറൻറ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ എനിക്ക് മാത്സ് നന്നായിട്ട് അറിയാം, ബാക്കിയുള്ള വിഷയങ്ങൾ ഞാൻ വീക്കാണ്. അതുപോലെ മറ്റുള്ളവർ ചിലപ്പോൾ മാത്സ് ഇപ്പോൾ ഇത് 80% ആളുകൾ മാത്സിൽ വീക്കായിരിക്കും. അപ്പൊ എല്ലാവർക്കും കൊടുക്കുന്ന ഒരേ സ്ട്രാറ്റജിയാണോ അതോ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഓരോ വ്യക്തിക്കും ഇൻഡിവിജ്വൽ സ്ട്രാറ്റജി ഉണ്ട്. പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, സ്ട്രോങ് ബേസ്. ബേസ് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ഒരു ആ അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ബേസ് ബിൽഡിംഗ് ആണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത്. ബേസ് ബിൽഡിങ്ങിനകത്ത് വെറുതെ നമ്മൾ ക്ലാസ് എടുത്ത് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് മാത്രമല്ല, പരീക്ഷയ്ക്ക് വേണ്ടി സ്വയം എന്തൊക്കെ രീതിയിൽ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കും. എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മൾ പഠിക്കും. ലേണിംഗ് ഹൗ ടു ലേൺ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് തിങ് റൈറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇവരെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ പരീക്ഷയെ ഫെമിലിയറൈസ് ചെയ്യിപ്പിക്കും. അതിന് വേണ്ടിയിട്ട് സിലബസും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ അനലൈസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ഓരോ ഏരിയയിൽ നിന്നും എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്, എന്താണ് എങ്ങനെയാണ് ചോദിക്കുന്നത്, ആ ചോദിക്കുന്ന ആംഗിൾ എന്താണ്, അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു ഒരു ഓറിയന്റേഷൻ ആദ്യമേ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തന്നെ ഇവർ എനേബിൾഡ് ആവുകയാണ്. ഇപ്പോൾ കേരള പി എസ് സിയിൽ നമുക്ക് കേസ് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം സിലബസ് ഇറക്കിയത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ സിലബസും നിങ്ങളുടെ സിലബസും നിങ്ങൾക്ക് എത്രമാത്രം കറക്റ്റ് ആയിരുന്നു, അതോ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആയിരുന്നു സിലബസ്? തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെയായിരുന്നു. അത് ഇറ്റ് വാസ് വളരെ നല്ലൊരു സർപ്രൈസ് ആയിരുന്നു ഞങ്ങൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിലബസ് ഗവൺമെൻറ് ഓർഡറിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് ഇത് ഒരു പി എസ് സി യു പി എസ് സി പാറ്റേണിലുള്ളൊരു എക്സാം ആയിരിക്കും. അപ്പോൾ ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണെങ്കിലും ഇത് മറ്റ് സംസ്ഥാനങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്നു, പല സംസ്ഥാനങ്ങൾ, കർണാടക, രാജസ്ഥാൻ, തമിഴ്നാട്. അപ്പോൾ ഈ ഇത്തരം പരീക്ഷകൾ, പിന്നെ യു പി എസ് സിയുടെ സിലബസ്, അപ്പോൾ ഞങ്ങൾക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ ബ്ലാങ്ക് ഇതിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഈവൻ സിലബസ് പി എസ് സി കിട്ടില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു നിലവാരം പുലർത്തുന്ന പരീക്ഷ മിനിമം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ പരീക്ഷയ്ക്കകത്ത് തീർച്ചയായിട്ടും പോളിറ്റി, എക്കണോമിക്സ്, ഹിസ്റ്ററി, കൾച്ചർ, കേരള ഹിസ്റ്ററി, അതേപോലെ തന്നെ എൻവയോൺമെൻറ് ഇക്കോളജി തുടങ്ങിയ ഈ സബ്ജക്റ്റുകളുടെയൊക്കെ അതിൻ്റെ ഒരു ഒരു ബേസ്. ഇത് നമുക്ക് യു പി എസ് സിയിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ എസ് എസ് സി ആണെങ്കിൽ പോലും, ഏത് പരീക്ഷ എടുത്താൽ പോലും നമുക്ക് സ്കൂൾ ലെവലിൽ നിന്ന് പഠിച്ചു വന്നൊരു ബേസ് ഉണ്ട്. എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ, എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ അടങ്ങിയ പാഠ്യ സിലബസുകളിലകത്ത് വരുന്ന കാര്യങ്ങൾ, ഇത് തന്നെയാണ് ഏതൊരു മത്സര പരീക്ഷയുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് എടുത്തുകൊണ്ട് നമുക്ക് മറ്റ് ഇതുവരെ സംസ്ഥാനങ്ങളുടെ പരീക്ഷകൾ, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതിൻ്റെ സിലബസ്, ഇതെല്ലാം കൂടെ അനലൈസ് ചെയ്തുകൊണ്ട് ഏകദേശം ഒരു വർഷം ഞങ്ങൾ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു വർഷത്തോളം ഇതിനു വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്തു. കാരണം അത് പരീക്ഷയെ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കോഴ്സിലേക്ക് വരാം. കോഴ്സ് ഇപ്പോൾ ഇനി അടുത്ത ബാച്ച് തുടങ്ങിയോ കെ എസിൻ്റെ, അതോ അതെ അതെ വേറെ എന്തെല്ലാം കോഴ്സുകളാണ് ഇപ്പോൾ നിലവിൽ? ഇപ്പോൾ നമ്മൾ കേരള പി എസ് സിയുടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് മെയിനായിട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസ് ആണ് മെയിനായിട്ട് ഒരു ഫോക്കസ് വരുന്നത്. അപ്പോൾ അതിനകത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡിഗ്രി ലെവൽ എക്സാംസ് വരുന്നുണ്ട്, എസ് എസ് സി സി ജി എൽ വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നെറ്റ് എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കോച്ചിങ് നമ്മളിപ്പോൾ ഉൾപ്പെടുത്തി. ഓൺലൈനും ഓഫ്ലൈനും മോഡൽസ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഹെവിലി ഒരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി അസിസ്റ്റഡ് ലേണിംഗിലൂടെ കൂടെ ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങളെ ആപ്പും ഞങ്ങളുടെ തന്നെ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം. വിദേശത്തുള്ള ആളുകൾ ഇത്തരത്തിൽ പി എസ് സി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ ജോലി, പാർട്ട് ടൈം ജോലി എടുത്തിട്ടും അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ, അപ്പോൾ അവർക്കൊക്കെ ഈ ഓൺലൈൻ ക്ലാസ് എങ്ങനെയാണ് ടൈമൊക്കെ അവർക്ക് കൊടുക്കുന്നത്? വർക്കിംഗ് കാൻഡിഡേറ്റ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഇപ്പോഴത്തെ ഒരു ജോലിയോടൊപ്പം തന്നെ എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈവനിങ്സിൽ 6 to 8:30 വരെ നമുക്ക് ഡെയിലി ക്ലാസ്സോ ലൈവ് ക്ലാസ്സസ് പോകുന്നുണ്ട്. ഇത് പോരാഞ്ഞിട്ട് നമുക്ക് വീക്കെൻഡ്സിലും ക്ലാസ് ഉണ്ട്, പബ്ലിക് ഹോളിഡേസിലാണെങ്കിൽ ഒരു 6 hours ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ ഇത്തരത്തിൽ അവർക്ക് ഫ്ലെക്സിബിളായിട്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമിംഗ് ആയത് കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിന് പുറമേ ഈ ടെസ്റ്റുകളെല്ലാം നമ്മൾ അസൈൻമെൻറ്സും നമുക്ക് ഇവരെ ക്ലാസ്സിന് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഹോംവർക്ക് ആയിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോ ക്ലാസ്സിന് മുമ്പേ അതിൻ്റെ അസസ്മെൻറ്റ് ചെയ്ത് കൃത്യമായിട്ട് അവർക്ക് ഫീഡ്ബാക്കും കൊടുക്കും. മെൻറർഷിപ്പും ഇതേപോലെ
തന്നെ കൃത്യമായിട്ട് റെഗുലർ ഇന്റർവെൽസിനകത്ത് ഇതിനോടൊപ്പം തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് പുറമേ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ ക്ലാസ് മിസ്സാവുകയാണെങ്കിൽ അതിൻ്റെ റെക്കോർഡിംഗ് സെഷൻസ് നമ്മൾ അതിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഫാക്കൽറ്റീസിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ഡിഫറൻ്റ് ആയിട്ടാണ് പറയുന്നത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പം ഞങ്ങളുടെ ഫാക്കൽറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, അക്കാഡമിക് ക്വാളിറ്റി. അപ്പോൾ അത്തരത്തിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് ഒരു വലിയൊരു ഫാക്കൽറ്റി പൂളും ഉണ്ട്, അതുപോലെ റിസർച്ച് ടീമും ഉണ്ട്. എല്ലാം കൂടെ ഒരു 70-ൽ പരം ആൾക്കാരാണ് നമ്മുടെ ഈ അക്കാഡമിക്സിലും ആൻഡ് റിസർച്ചിലും മാത്രം ഉള്ളത്. ഇതിന് പുറമെ മെൻഡേഴ്സും ഇതിന് പുറമേ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടീമിനകത്ത് ഇവരുടെ സെലക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സെലക്ഷനാണ്. അതായത് ഇവരെല്ലാവരും തന്നെയും എന്താണ് UPSC എക്സാംസ് എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ SSC എക്സാംസ് എഴുതിയിട്ടുള്ളത്, ഇതിലെല്ലാം തന്നെയും ഇൻ്റർവ്യൂ പലതവണ പോയിട്ടുള്ളവരൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും അക്കാഡമിക്സിൽ എടുക്കുന്നത്. അപ്പോൾ അതിൽ ഇവർക്ക് ഇത്ര എക്സാംസ് എഴുതി ഒരു വളരെയധികം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ്, അതാണ് മിനിമം ഒരു ക്രൈറ്റീരിയ. അങ്ങനെയുള്ളവരെ മാത്രമേ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഫാക്കൽറ്റി ടീമിലേക്ക് എടുക്കാറുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ സർക്കാർ ജോലി നേടുക എന്ന് പറഞ്ഞാൽ ഏതെല്ലാവരും സ്വപ്നമാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് ആളുകൾ അധികം ആളുകളും പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും കേരളത്തിലെ ജോലി അവർ സ്വന്തം നാട്ടിൽ നേടണം എന്നുള്ള ആഗ്രഹം ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരിപ്പോൾ എങ്ങനെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യേണ്ടത്, ഏത് മെറ്റീരിയൽ ഉപയോഗിച്ച് അവർ പഠിക്കണം എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായത്തിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ഒരു വ്യക്തിയെ അടിസ്ഥാനമാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ ഇതാണ് ഫോർമുല, ഇന്നതാണ് രീതി, അങ്ങനെയല്ല. അത് ഡെഫിനറ്റ്ലി ഒരു ഇൻഡിവിജ്വലിൻ്റെ രീതിയിലനുസരിച്ച് അത് മാറും. ഓക്കെ, അപ്പോൾ ചിലർക്ക് സെൽഫ് സ്റ്റഡി ചെയ്യാൻ പറ്റുന്നവരുണ്ട്, ചിലർക്ക് ഒരു സ്ഥാപനത്തിൻ്റെ സഹായം തീർച്ചയായിട്ടും ആവശ്യം വരും. അപ്പം രണ്ടും ഞാൻ ഒരു ബ്രീഫായിട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ നോക്കേണ്ട കാര്യം അവർ ഏത് പരീക്ഷയ്ക്കാണോ തയ്യാറെടുക്കുന്നത്, ആ പരീക്ഷകളെ പറ്റിയുള്ള അതിന് സാധ്യതകൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അതായത് ഇതിന് എത്ര വേക്കൻസീസ് ഉണ്ട്, എന്താണ് ഇതിൻ്റെ ആ പരീക്ഷയെ ഒന്നും മനസ്സിലാക്കുക, അതിൻ്റെ സിലബസ് എന്താണ്, അതിൻ്റെ കഴിഞ്ഞ ഒരു 3-4 വർഷത്തെങ്കിലും ചോദ്യ പേപ്പറുകൾ എടുത്തിട്ട് അത് ആദ്യം ചോദ്യ പേപ്പർ നോക്കണം. എന്നാലേ നമുക്ക്, കാരണം അത് ആ ചോദ്യ പേപ്പർ എഴുതുകയാണല്ലോ നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് നമ്മൾ ഗ്യാദർ ചെയ്യണം. റിസോഴ്സസ് ഇൻ ടേംസ് ഓഫ് എന്ത്, റീഡിംഗ് ലിസ്റ്റ്, പ്രാക്ടീസ് ടെസ്റ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതിന് പുറമെ നമ്മൾ ചെയ്യേണ്ടതാണ് നമുക്ക് സ്വന്തമായിട്ടൊരു കോഴ്സ് പ്ലാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ പ്ലാനും സ്ട്രാറ്റജിയും നമ്മൾ ഉണ്ടായിരിക്കണം. അതിന് നമ്മൾ സ്വയം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഏറ്റവും അത്യാവശ്യം, നമ്മൾ എവിടെയാണ് നമ്മുടെ സ്ട്രെങ്ത്, എവിടെയാണ് നമ്മുടെ വീക്ക്നെസ് എന്നുള്ളത്. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ടൈം ലൈൻ വെച്ചിട്ട് അതിനകത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. മെജോറിറ്റി ആൾക്കാർക്കും അത്തരത്തിൽ ഡിസിപ്ലിനായിട്ട് ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് സ്ഥാപനങ്ങൾക്ക് ഒരു റോളുണ്ട്. ആ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലെ ആൾക്കാർക്ക് ഒരു അവയർനെസ് കൊടുക്കുക, അവരെ എങ്ങനെ ഇത്തരത്തിൽ പരീക്ഷകൾ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക. അതിനുശേഷം അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ്, അതിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ്, അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ഇതെല്ലാം കൊടുക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസിപ്ലിനും ഒരു വ്യക്തമായിട്ടുള്ള സ്ട്രക്ചറും കോഴ്സ് പ്ലാനും ഷെഡ്യൂളും കറക്റ്റ് സമയത്തുള്ള ഗൈഡൻസും അവർക്ക് കൊടുക്കുന്നത്. ആൻഡ് KS മെൻറ്ററിൻ്റെ എസ്പെഷ്യലി നമ്മുടെ ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ടെക്നോളജിയും കൂടെ ഒരുപാട് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അത് കാരണം ഞങ്ങൾ അത്രയും ഡേറ്റ എടുക്കുന്നുണ്ട്. ആ ഡേറ്റ വെച്ചിട്ട് ഞങ്ങൾ ഓരോ സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്തിട്ട് അതിനകത്ത് റിപ്പോർട്ട് ബേസ് ചെയ്തിട്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ സ്റ്റുഡൻറ്റിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റും. അവർക്ക് അവരെ എത്തിക്കേണ്ടടുത്ത് നമുക്ക് കൊണ്ടുപോകുമ്പോൾ അവർ ആ ലേണിംഗ് പാത്ത് നമുക്ക് കാണാൻ പറ്റും, അവർക്ക് ഉയർച്ച ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കോൺഫിഡൻസ് തരുന്നത്, ഒരാൾക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്കത് എത്തണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, ആ ഫീഡ്ബാക്ക്. അപ്പോൾ അത് ആ ഫീഡ്ബാക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ സ്പെസിഫിക് ഫീഡ്ബാക്കാണ് കിട്ടുന്നത്. ആ ഫീഡ്ബാക്കിൽ നിന്ന് അവർക്ക് ശരിക്കും ഒരുപാട് പ്രയോജനം ഉണ്ടാവും. ഇപ്പോൾ കേരള PSC എക്സാമുകൾ എഴുതാൻ പോകുന്ന ആളുകൾ, അപ്പോൾ അവർക്ക് എങ്ങനെ പഠിക്കണം, അതുപോലെ തന്നെ എന്ത് പഠിക്കണം എന്നൊക്കെ സംശയങ്ങളുണ്ടാവും. കാരണം കഴിഞ്ഞ എക്സാമുകൾ, റീസെൻ്റായിട്ട് നടന്ന മെയിൻസ് എക്സാമൊക്കെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ LGS എക്സാം പോലും, LGSൻ്റെ മെയിൻ നടന്നപ്പോഴും പല വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വന്നിരുന്നത്. അപ്പോൾ പലർക്കും ഇപ്പോൾ എങ്ങനെ പഠിക്കണം എന്നറിയുന്നില്ല. അപ്പോൾ ഇവർ KS ഒരു സെമിനാർ നടത്തുന്നുണ്ട്, അപ്പോൾ ആ സെമിനാറിൻ്റെ ഫോം താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഇവിടെ KS കഴിഞ്ഞ ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴാണ് ഞാനൊക്കെ അറിയുന്നത് ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടെന്ന്. അപ്പോൾ ആ സ്ഥാപനത്തിൽ വന്നിട്ട് ഇവിടെ വരണം എന്നും അതുപോലെ തന്നെ ഏകദേശം എന്നെപ്പോലും ഞെട്ടിപ്പിച്ചു കളഞ്ഞു. കാരണം
125 ആളുകൾ ഇനി 65% ആളുകളൊക്കെ ഒരു ലിസ്റ്റിൽ നിന്ന് ഒത്തൊരു സ്ഥാപനത്ത് പഠിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് പരിചയപ്പെടാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഇങ്ങനെ പരിചയപ്പെടാൻ പറ്റിയത്, അതുപോലെ തന്നെ ഇത്രയും സമയം എത്ര ഡീറ്റെയിൽ ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്കിതൊന്നും അറിയില്ല. കാരണം ജസ്റ്റ് ഒരു കോച്ചിങ് സെൻ്ററാണ്, അതിൽ കുറച്ച് റാങ്ക് ഫയൽ എന്തെങ്കിലും പഠിപ്പിക്കുകയാണ് എന്നൊക്കെയാണ് നമ്മൾ കരുതുക. പക്ഷേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇവർ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് 2017 മുതൽ അല്ലേ, 2017 മുതൽ അവരുടെ എക്സ്പീരിയൻസും അതുപോലെയുള്ള ഫാക്കൽറ്റീസ് പറഞ്ഞാൽ അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നേരിട്ട് കണ്ട് കാണാൻ പറ്റി. അപ്പോൾ ഇത്രയും ടൈം നമുക്ക് വേണ്ടി സഹകരിച്ചവരുണ്ട്, ഭയങ്കര നന്ദി പറയുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അവർ ആ നമ്പർ ഒന്ന് തന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആരംഗിക്കും പകരം നമ്മുടെ ചാനലിൽ നിന്ന് അത്രയും ഉദ്യോഗാർത്ഥികളൊക്കെ ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആളുകളുണ്ട്, കോച്ചിങ്ങിന് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചിലപ്പോൾ എളുപ്പമാകും ഈ ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഏതായാലും അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.